കർക്കടകത്തിലെ ആധിയും വ്യാധിയും അകറ്റുവാൻ കുട്ടിത്തെയ്യങ്ങൾ ഗ്രാമവീഥികളിലിറങ്ങി പഞ്ഞമാസമായ കർക്കടകത്തിന്റെ ആധിയും വ്യാധിയും അകറ്റുവാനാണ് കർക്കടകത്തെയ്യങ്ങൾ വീടുകളിലെത്തുന്നത് സാമൂഹിക അകലം പാലിച്ചാണ് ഇത്തവണ കർക്കടകത്തെയ്യങ്ങളുടെ വീടുകളിലേക്കുള്ള പര്യടനം This news brought to you by Bhima Jewelry Press Club Junction Kasargod കർക്കടകമാരിക്ക് പുറമെ കോവിഡ് മാരിയെയും അകറ്റാൻ സാമൂഹിക അകലം പാലിച്ച് കർക്കടകത്തെയ്യങ്ങൾ ഗ്രാമവീഥികളിൽ ഇറങ്ങി പഞ്ഞമാസമായ കർക്കടകത്തിലെ ആധിയും വ്യാധിയും അകറ്റാനാണ് കർക്കടകത്തെയ്യങ്ങൾ വീടുകളിലെത്തുന്നത് കഴിഞ്ഞ വർഷം ലോക്ക്ഡൗണിനെ തുടർന്ന് കർക്കടകത്തെയ്യങ്ങൾക്ക് അനുമതി നൽകിയിരുന്നില്ല എന്നാൽ ഈ വർഷം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് തെയ്യം കെട്ടാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകുകയായിരുന്നു മലയ വണ്ണാൻ നാൽക്കത്തായ സമുദായത്തിൽപ്പെട്ടവരാണ് കർക്കടകത്തെയ്യങ്ങൾ കെട്ടിയാടുന്നത് സമുദായത്തിലെ പ്രായം കുറഞ്ഞ കുട്ടികളാണ് തെയ്യം കെട്ടുന്നത് മലയ സമുദായക്കാർ ആടിവേടൻ തെയ്യവും അഥവാ ശിവനെയും വണ്ണാൻ സമുദായക്കാർ വേടത്തി അഥവാ പാർവതിയെയും നാൽക്കത്തായ സമുദായക്കാർ ഗളിഞ്ചൻ അഥവാ അർജുനൻ തെയ്യവുമാണ് കെട്ടുന്നത് ദുരിതമാസത്തെ നേരിടാൻ കുട്ടിത്തെയ്യങ്ങളുടെ യാത്രകൾക്ക് കഴിയുമെന്നാണ് വിശ്വാസം കുഞ്ഞുമുടിയും ചോപ്പും കൈമണിയും കിലുക്കി ഗ്രാമവീഥികളിലും വീടുവീടാന്തരങ്ങളിലും കർക്കടക കോലങ്ങൾ കയറിയിറങ്ങും കുഞ്ഞോലക്കുടയും അമ്പും വില്ലുമണിഞ്ഞാണ് കർക്കടക കോലങ്ങൾ എത്തുന്നത് ഓരോ വീടുകളിലും എത്തുന്ന തെയ്യം വീട്ടുകാരുടെ അനുവാദത്തോടെ ചുവടുവയ്ക്കും തെയ്യം ആടിക്കഴിഞ്ഞാൽ വിളക്കും തളികയുമായി വീട്ടിലെ പ്രായമായ സ്ത്രീകൾ മുറ്റത്തെത്തി ഗുരിശി തളിക്കും മൂന്ന് തെയ്യത്തിനും വ്യത്യസ്തമായാണ് ഗുരിശി തയ്യാറാക്കുക ഓരോ വീടുകളിലും കയറിയിറങ്ങുന്ന കർക്കടക തെയ്യങ്ങൾ മലബാറിന്റെ മാത്രം സൗന്ദര്യമാണ് കാസർഗോട്ട് പര്യടനം നടത്തുന്നത് നാൽക്കത്തായ സമുദായത്തിന്റെ ഗളിഞ്ചൻ തെയ്യമാണ് ഇന്ന് രാവിലെ ആ തറവാടെല്ലാം പോയിട്ട് ഇങ്ങനെ കളിച്ചു ഈ ബന്ധ മാറിയെല്ലാം ഈ കളിച്ചനെ എല്ലാം കൊണ്ടിട്ടറിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത് പണ്ടേ ഉള്ളത് ചടങ്ങ് ഇതേപോലെ ഇപ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഞങ്ങൾ പോയിട്ട് കോവിഡ് കാരണം കളിയാട്ടോത്സവം നിലച്ചത് തെയ്യം കലാകാരന്മാരുടെ ജീവിതത്തെ ഏറെ ബാധിച്ചിരുന്നു ഇത്തവണ കർക്കടക തെയ്യങ്ങൾ കെട്ടിയാടാൻ അനുവാദം ലഭിച്ചത് ഇവർക്കേറെ ആശ്വാസമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്